ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് MSM സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയനായ സിറാജ് ചേരേമ്പ്ര ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. വേദിയിലിരിക്കുന്ന KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, ആദ്യം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. ഓൾ ഓഫ് സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, സിറ്റ് ഡൗൺ. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് പാലക്കാട് ജില്ല സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനത്തിലാണ് നാം ഒരുമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലും വരാനുള്ള ആഴ്ചകളിലുമെല്ലാം കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഇത്തരം സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഒരു പോഷക സംഘടന എന്ന നിലക്ക്, വിദ്യാർത്ഥി വിഭാഗം എന്ന നിലക്ക് കഴിഞ്ഞ 45 വർഷമായി കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളിൽ ഇസ്ലാമിന്റെ ശരിയായ തനതായ വിശ്വാസവും ആദർശവും വിദ്യാർത്ഥി സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയും ധാർമ്മിക ബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തുന്നതിനു വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് MSM സംഘടിപ്പിച്ചു വരുന്നത്. അതിന് ചെറിയ ബാലതലത്തിലുള്ള വിദ്യാർത്ഥികൾ മുതൽ വളരെ ഉയർന്ന തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഗവേഷണ തലങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ വ്യത്യസ്തങ്ങളായ അവരുടെ ബുദ്ധിക്കും അവരുടെ പ്രായത്തിന്റെയും പക്വതക്കും അനുസരിച്ചുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഹൈസെക് എന്ന പേരിലുള്ള ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ ഹയർ സെക്കൻഡറി കാലഘട്ടം എന്നുള്ളത്. ആ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഒരു ദിശാബോധം നൽകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ട് ഇതിന്റെ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മോശമായ സാഹചര്യത്തിലേക്ക്, അധാർമ്മികമായ പ്രവർത്തനങ്ങളിലേക്ക്, അശ്ലീലമായ ചിന്തകളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് കൃത്യമായ ദിശാബോധം നൽകുകയും ധാർമ്മികതയിൽ ഊന്നി നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് ഇത്തരം സംഗമങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്ലാസുകളും പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് നാം സംഘടിപ്പിച്ചു വരുന്നത്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാഹചര്യത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മത സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, മതപ്രബോധനം ഒരു വലിയ പാപമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും മോശമായ രീതിയിലുള്ള വർഗീയവാദികളും തീവ്രവാദികളുമായി മുദ്ര കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ തനതായ രൂപം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, അത് വ്യത്യസ്തങ്ങളായ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഹാദിയ അടക്കമുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ വിവരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമാണ്, വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ. ഇത്തരമൊരു ഘട്ടത്തിൽ യഥാർത്ഥമായ പ്രബോധന രംഗത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് കൃത്യമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ള വളരെ വലിയ ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് സംസ്ഥാന സമ്മേളനം വരുന്ന ഡിസംബർ അവസാന വാരത്തിൽ മലപ്പുറത്ത് കുരിയാട് വെച്ച് നടക്കാൻ പോവുകയാണ്. അതിന്റെ പ്രമേയം തന്നെ ശ്രദ്ധിച്ചവർക്കറിയാം, മതം, സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം എന്ന കാലിക പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ഏരിയകളിൽ അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ക്യാമ്പസുകളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പരിപാടികളുമായി MSM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. MSM-ന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വളരെ ചുരുക്കി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഇസ്ലാമികമായ ഒരു ചിഹ്നമോ അടയാളമോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിരീക്ഷരവാദവും നിർമ്മലവാദവും വളരെ കൃത്യമായി ബോധപൂർവമായി വിദ്യാർത്ഥികളുടെ മനസ്സുകളിലേക്ക് അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായ സമയത്ത് MSM കടന്നു വരികയും കൃത്യമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ വലിയൊരു മാറ്റമുണ്ടാക്കിയെടുക്കുവാനും ഇന്ന് കേരളത്തിലെ ഏത് പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ ചെന്നാലും ഇസ്ലാമിക ചിഹ്നമുള്ള, ഇസ്ലാമിക ബോധമുള്ള, ഇസ്ലാമിക വേഷമുള്ള
ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പടുത്തുയർത്തുന്നതിൽ വലിയ പങ്ക് നിർവഹിച്ച മഹത്തായ ഒരു പ്രസ്ഥാനമാണ് MSM എന്നുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ പദ്ധതികളും ആ നിലക്കാണ് പ്ലാനിംഗുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ദൗത്യം ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. വലിയ പ്രബോധകരെ, വലിയ പണ്ഡിതന്മാരെ, വലിയ സയന്റിസ്റ്റുകളെ നമുക്ക് ഈ സമൂഹത്തിൽ വാർത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ആലോചനകളും ചിന്തകളും നമ്മളിൽ നിന്നുണ്ടാകണം. നന്നായി പഠിച്ച് ഈ സമൂഹത്തിന് ഉപകാരമുള്ള, സമൂഹത്തിന് പ്രയോജനമുള്ള ആളുകളായി മാറുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ മാത്രമുണ്ടാകണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റാണ്ട് കാലമായി നവോത്ഥാന രംഗത്ത് വലിയ മുന്നേറ്റങ്ങളാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിന്റെ വലിയ മാറ്റമാണ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്തെല്ലാം വലിയ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തത് കഴിഞ്ഞകാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ കാലത്ത് പുതിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ ഇവിടെ വളരെ ബുദ്ധിപരമായി ഇടപെടുന്ന, വിവേകത്തോടുകൂടി ഇടപെടുന്ന, വളരെ ശക്തമായി ധീരമായി ഇടപെടുന്ന ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത്തരം പരിപാടികളിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഒരു പ്രോഗ്രാമൊക്കെ വളരെ ഭംഗിയായി ഈ ഒരു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുവാനും വളരെ നല്ല ഒരു മെസ്സേജ് കൊടുക്കുവാനുമൊക്കെ ഇവിടുത്തെ MSM പാലക്കാട് ജില്ലക്ക് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിലേറെ അള്ളാഹുവിനോട് സ്തുതിക്കേണ്ട സന്ദർഭവും സാഹചര്യവുമാണ് ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന ഈ പാലക്കാട് ജില്ലക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്, ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.